Hi everyone, passive voices of interrogative sentences. Passive voice in the Munamate Bhagavaneda Kadinja and the Angle Kandanda in the M. Jerikinum Adita Bhagatana, passive voice in the tomb, Adisana Brahmatula, basic points of the number discuss either other. Here interrogative sentences of passive voice in Anadida. In the interrogative sentences of Nornel, interrogative sentences of Nornel, choosing alarm. Questions are. ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുക? അപ്പോൾ നമുക്ക് സാധാരണ എങ്ങനെയാണ് ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ പൊതുവെ രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്ന് WH questions വരാറുണ്ട്. WH questions ഓക്കെ. മറ്റൊന്ന് Yes or No type questions. Yes or No type questions വരാറുണ്ട്. ഓക്കെ. ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണ വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളത് പഠിക്കുന്നു. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ എന്താണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നുകിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കും. അത്തരം ചോദ്യങ്ങളെയാണ് നമ്മൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഈ ചോദ്യങ്ങൾ സാധാരണ ആരംഭിക്കുന്നത് ഓക്സിലറി വെർബിലായിരിക്കും. ഉദാഹരണമായിട്ട് നോക്കൂ. ആർ യു ഗോയിങ്? ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ആർ യു ഗോയിങ്? നിങ്ങൾ പോവുകയാണോ എന്നാണ് ആ ചോദ്യം. ആർ യു ഗോയിങ്? ഇത് WH question ആണെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ്, അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്നൊക്കെ ചോദിക്കാം. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ആൻസറായിട്ട് ഐ ആം ഗോയിങ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ സെൻറ്റൻസ് ആക്കി പറയേണ്ടി വരും. പക്ഷേ ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. മാത്രമല്ല ഇത് തിരിച്ചറിയാൻ എളുപ്പമാണ്. എന്താണ്, ഒരു ഓക്സിലറി വെർബിലായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ ആരംഭിക്കുക. ഈസ് ഷീ സ്റ്റഡിങ്? അവൾ പഠിക്കുകയാണോ? ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡൂ യു സ്റ്റഡി? നീ പഠിക്കുകയാണോ? അല്ല, നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി? നീ പഠിക്കാറുണ്ടോ? അല്ല, ഡു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബിൽ ആരംഭിച്ചു, ഈസിൽ ആരംഭിച്ചു. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ അധ്യായം അവസാനം വരെ കാണുക. അവസാന ഭാഗത്ത് വിവിധ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇത്തരം സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നോർമൽ സ്ട്രക്ചർ ഓഫ് ആൻ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലുള്ള ചോദ്യ സെൻറ്റൻസുകൾ സാധാരണ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഡസ് ഹീ ഈറ്റ് ബിരിയാണി? അവൻ ബിരിയാണി കഴിക്കാറുണ്ടോ? അവൻ ബിരിയാണി കഴിക്കാറുണ്ടോ? ഡസ് ഹീ ഈറ്റ് ബിരിയാണി? ഈ ഡസ് കാണുമ്പോൾ അറിയാം ഇത് ഏതാ ടെൻസ്. നിങ്ങൾക്ക് അറിയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡസ് ഹീ ഈറ്റ് ബിരിയാണി? ഡു ദേ ഈറ്റ് ബിരിയാണി? അവർ ബിരിയാണി കഴിക്കാറുണ്ടോ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ. ഈ ഒരു ചോദ്യം, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആദ്യം ഒരു ഓക്സിലറി വെർബുണ്ട്, പിന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഒരു വെർബുണ്ട്, പിന്നെ അതിൽ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. സാധാരണ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഈ ഒരു രൂപത്തിലായിരിക്കും. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഞാനിത് സാധാരണ ഇങ്ങനെയാണ് വിളിക്കാറുള്ളത്. ആസ്വോ ഒരു കോഡിലൂടെയാണ് ഞാൻ സാധാരണ ക്ലാസ്സിലൊക്കെ പറയാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഒരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആസ്വോ രൂപത്തിലാന്ന് പറഞ്ഞോളൂ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ എ എന്താ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബാണ്. എസ് എന്താ? സബ്ജക്റ്റ് ആണ്. വി എന്താ? വെർബാണ്. ഒ എന്താ? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്താണ്? ആസ്വോ. കോഡ് ആസ്വോ. ഞാനുണ്ടാക്കിയ കോഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എളുപ്പത്തിന് ഓർത്ത് വയ്ക്കാം.
അപ്പോൾ ഇവിടെ നോക്കൂ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഇതാണ് ഇതൊരു ബേസിക് ആയ കാര്യം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്നുള്ള വസ്തുത നമുക്ക് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റും എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം വൈൽ ചേഞ്ചിങ് ദ സെന്റൻസ് ഇൻടു പാസീവ് വോയിസ് ദി സ്ട്രക്ചർ ബിക്കംസ് ഈ സ്ട്രക്ചർ അല്ലേ നമ്മൾ ആസ്വോ എന്ന് പറഞ്ഞ സ്ട്രക്ചർ എങ്ങനെയാവും എങ്ങനെയാകും ഇങ്ങനെയാവും അതായത് ഓക്സിലറി വേർബ് ഒബ്ജക്റ്റ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇല്ലേ ഒബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ട് ആദ്യം വെക്കേണ്ടി വരും അടുത്തത് എന്താ നോക്കൂ വെർബിൻ്റെ തേർഡ് ഫോം വി ത്രീ ഓക്കെ ഒരു ബൈ ആഡ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു സബ്ജക്റ്റ് വരും അതായത് ആസ്വോ രൂപത്തിലുള്ള സെൻറ്റൻസിനെ ആ ഓ വി ത്രീ ബൈ എസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടി വരും എന്താണ് ആ ഓ വി ത്രീ ബൈ എസ് ആ ഓ വി ത്രീ ബൈ എസ് ആസ്വോ ആ ഓ വി ത്രീ ബൈ എസ് അങ്ങനെ പഠിച്ചാൽ എളുപ്പമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് ആസ്വോ ആ ഓ വി ത്രീ ബൈ എസ് രൂപത്തിലേക്ക് മാറും അതായത് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് വി ത്രീ ബൈ സബ്ജക്റ്റ് രൂപത്തിലേക്ക് മാറും ഇനി നമുക്ക് നോക്കാം മേലെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ഈ പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഓക്സിലറി വെർബ് എഴുതണം പിന്നെ ഒബ്ജക്റ്റ് എഴുതണം ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഒബ്ജക്റ്റ് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ബിരിയാണിയാണ് ഈ ബിരിയാണിനെ ആദ്യം എടുത്ത് എഴുതണം ഇവിടെ എഴുതും അല്ലേ ബിരിയാണി പിന്നെയോ അതിൻ്റെ മുമ്പിൽ ഒരു ഓക്സിലറി വെർബ് വേണം അത് ഏതായിരിക്കും ഓക്സിലറി വെർബ് നമുക്കറിയാം ഡസ് എന്ന് പറയുന്ന ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കണ്ടാൽ അറിയാം ആ സെൻറ്റൻസ് ഇരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓക്സിലറി ഈസ് ആം ആർ പ്ലസ് പിന്നെ ഒരു വി ത്രീ ആയിരിക്കും ഇതായിരിക്കും നമ്മൾ രൂപം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യായങ്ങളിൽ പാസീവ് വോയിസിൻ്റെ ബേസിക് ആയിട്ടുള്ള അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ വരുന്ന ഓക്സിലറി ഈസ് ആം അല്ലെങ്കിൽ ആർ ഇതായിരിക്കും ഇവിടെ ബിരിയാണി ഒരു സിംഗുലർ ആയതുകൊണ്ട് സ്വാഭാവികമായി ഇവിടെ ആരംഭിക്കുന്നത് എന്തിലായിരിക്കണം ഈസിലായിരിക്കണം രണ്ട് ഒബ്ജക്റ്റ് ബിരിയാണി അപ്പോൾ ഈസ് ഒബ്ജക്റ്റ് അല്ലേ അപ്പോൾ ഈസ് ബിരിയാണി എന്താവും ഇസ് ബിരിയാണി ഒബ്ജക്റ്റ് എഴുതി വെച്ചു ഇനി നമുക്ക് വി ത്രീ വേണം ഈറ്റിൻ്റെ വി ത്രീ എന്താ ഈറ്റ് എയ്റ്റ് ഈറ്റൺ എന്നാണ് ഒരു ബൈ ചേർക്കുന്നു ഈസ് ബിരിയാണി ഈറ്റൺ ബൈ സബ്ജക്റ്റ് എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഹി ആണ് അതിവിടെ വരുമ്പോൾ നമ്മളത് ഹിമാക്കി എഴുതുന്നു നോക്കൂ ഇസ് ബിരിയാണി ഈറ്റൺ ബൈ ഹിം ദാ ഉണ്ടോ ഇസ് ബിരിയാണി ഈറ്റൺ ബൈ ഹിം ഇതാണ് സംഗതി ഒരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ആസ്വോ രൂപത്തിലുള്ള ചോദ്യത്തെ ആ ഓ വി ത്രീ ബൈ എസ് രൂപത്തിലേക്ക് മാറ്റുന്നു ആ ഓ വി ത്രീ ബൈ എസ് രൂപത്തിലേക്ക് മാറ്റുന്നു നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതാം എന്താ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം ഡു ഡു യു ഓക്കെ ഡു യു മേക്ക് ടീ നീ ചായ ഉണ്ടാക്കാറുണ്ടോ ഡു മേക്ക് ടീ ഇതിനെ ഈ പറഞ്ഞ പോലെ പാസീവ് വോയിസിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് ഓക്സിലറി വെർബാണ് രണ്ട് സബ്ജക്റ്റാണ് മൂന്ന് വെർബാണ് ഒബ്ജക്റ്റാണ് ആസ്വോ രൂപത്തിലാണ് സംഗതി ഇരിക്കുന്നത് ആസ്വോ രൂപത്തിലിരിക്കുന്ന സംഗതിയെ നമുക്ക് എന്ത് ചെയ്യണം ആ ഓ വി ത്രീ ബൈ എസ് ആ ഓ വി ത്രീ ബൈ എസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് മാറ്റണം അപ്പോൾ നമുക്കിവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഇരിക്കുന്ന ഈ സെൻറ്റൻസിൽ നിന്നും ഉചിതമായ ഓക്സിലറി എടുത്തെഴുതണം അപ്പോൾ ഓക്സിലറി തൽക്കാലം അവിടെ നിൽക്കട്ടെ നമ്മൾ ആദ്യം അത് എഴുതുന്നതിന് മുമ്പ് ഒബ്ജക്റ്റ് എടുത്തിട്ട് എഴുതാം ഇവിടെ ഒബ്ജക്റ്റ് ഏതാ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടി ആണ് ടി എടുത്ത് എഴുതാം ഇത് ആദ്യം എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒബ്ജക്റ്റ് എടുത്ത് ഇങ്ങോട്ട് എഴുതുമ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ച ഓക്സിലറി ആണല്ലോ എഴുതേണ്ടത് ഒബ്ജക്റ്റ് ചിലപ്പോൾ പ്ലൂറലാണെങ്കിലോ ചിലപ്പോൾ സിംഗുലർ ആണെങ്കിലോ അതിനനുസരിച്ച് എഴുതാം അപ്പോൾ ഇവിടെ ടി എന്ന് എഴുതി എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി ടി സിംഗുലർ ആണ് ഇനി നമുക്ക് ഇവിടെ ഏതാ സ്വാഭാവികമായും പാസീവിലേക്ക് വരുമ്പോൾ ഓക്സിലറി വേണ്ടത് ഡു വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഈസ് ആം ആറാണ് വേണ്ടത് ഇതിൽ സ്വാഭാവികമായും ടി സിംഗുലർ ആയതുകൊണ്ട് ഈസ് ടി
is T. അപ്പോൾ ഓക്സിലറി ആയി ഒബ്ജക്റ്റ് ആയി ഇനി നമുക്ക് വി ത്രീ എഴുതണം ഇവിടുത്തെ വെർബ് എന്താ മേക്ക് ആണ് അതിൻ്റെ വി ത്രീ മെയ്ഡ് ആണ് മേക്ക് മെയ്ഡ് മെയ്ഡ് ആണ് ഇനി ഒരു ബൈ അഡീഷണൽ ആഡ് ചെയ്യും അല്ലേ ഓക്സിലറി എഴുതി ഒബ്ജക്റ്റ് എഴുതി വി ത്രീ എഴുതി ബൈ ആഡ് ചെയ്തു പിന്നെ കണ്ട അവിടെ ഒരു സബ്ജക്റ്റ് വേണം അപ്പോൾ ഇവിടെ എന്താ സബ്ജക്റ്റ് ഉള്ളത് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യു ആണ് യുവിനെവിടെ എടുത്തി സോറി ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുമ്പോൾ യു യു തന്നെയായിരിക്കും Is tea made by you? Is tea made by you? ഇതാണ് പാസീവ് വോയിസ് ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പരിശോധിക്കാം ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക ക്വസ്റ്റ്യൻസ് ബിഗിൻസ് വിത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒരെണ്ണം ഡസ് വെച്ചിട്ടും ഒരെണ്ണം ഡു വെച്ചിട്ടുമാണ് ഈ ഡൂൺ ഡസ്സും തന്നെ വെച്ചിട്ടാവണമെന്നില്ലല്ലോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ വേറെയും ഓക്സിലറി വെർബുകളുണ്ട് ആമുണ്ട് ആറുണ്ട് വാസുണ്ട് വേറുണ്ട് ഹാർഡുണ്ട് ഡിഡ് ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം വെച്ചുകൊണ്ടൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഉദാഹരണം പരിശോധിച്ച് നോക്കാം ഈ ഉദാഹരണത്തോടെ കൂടി ഈ ഉദാഹരണത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തായാലും പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഒരു സംശയവും ഉണ്ടാവില്ല ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഡസ് സ്വാതി റൈറ്റ് ഹോം വർക്ക് ഓക്സിലറി ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട് വേർബ് ഉണ്ട് ഓബ്ജക്റ്റ് ഉണ്ട് എ എസ് വി ഒ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പാസീവ് വോയിസിലേക്ക് മാറ്റാണ് നോക്കിയേ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു ഇവിടെ ഒബ്ജക്റ്റ് ഹോംവർക്കാണ് ഹോംവർക്ക് സിംഗുലർ ആണ് അപ്പോൾ നമ്മളിവിടെ ഈസ് എഴുതി ഈസ് എഴുതാൻ കാരണം ഡ്രസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈസ് ആം അല്ലെങ്കിൽ ആറാണ് വേണ്ടത് ഹോംവർക്ക് സിംഗുലർ ആയതുകൊണ്ട് ഈസ് നമ്മൾ വെച്ചു റിട്ടൺ വി ത്രീ അല്ലേ ബൈ സ്വാതി അപ്പോൾ ഡസ് സ്വാതി റൈറ്റ് ഹോംവർക്ക് സ്വാതി ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഈസ് ഹോംവർക്ക് റിട്ടേൺ ബൈ സ്വാതി ഹോംവർക്ക് സ്വാതിയാൽ ചെയ്യപ്പെടാറുണ്ടോ മറ്റൊരു എക്സാമ്പിളൂടെ നമുക്ക് പരിശോധിച്ചാലോ ഡസ് സലിം ലേൺ ഇംഗ്ലീഷ് സലിം ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്കറിയാം ഡസ് വരുമ്പോൾ ഈസ് ആമ ആറിൽ ഏതെങ്കിലും വേണ്ടത് ഒബ്ജക്റ്റ് ഇംഗ്ലീഷാണ് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ച് ഈസ് വയ്ക്കുന്നു ഇസ് ഇംഗ്ലീഷ് ലേണിൻ്റെ വി ത്രീ എന്ന് പറയുന്നത് ലേൺഡ് ആണ് അപ്പോൾ ഇസ് ഇംഗ്ലീഷ് ലേൺഡ് ബൈ സലിം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും എക്സാമ്പിൾ സഹിതം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ചോദ്യങ്ങൾ അഥവാ ആം ഇസ് ആറിലാണ് ആരംഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ഓക്സിലറിയിൽ വരുന്ന മാറ്റം അത്ര മാത്രമേ ഉള്ളൂ ചോദ്യം നോക്കൂ ഇസ് സ്വാതി റൈറ്റിംഗ് ഹോംവർക്ക് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഈസ് ആം അല്ലെങ്കിൽ ആർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസ് ആം ആർ അൽ ഈസ് ആം ആർ പ്ലസ് ഒരു ബീയും കൂടി ഉണ്ടാവും പിന്നെ വി ത്രീ ഇതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുമ്പത്തെ അധ്യായത്തിൽ ഒരു ബീയിങ് അഡീഷൻ ഉണ്ടാവും അത് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെയെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ പാസീവ് എന്തായിരിക്കും ഈ സെൻറ്റൻസിൻ്റെ പാസീവ് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്കറിയാം ആദ്യം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹോംവർക്കാണ് ഹോംവർക്ക് അല്ലേ അതിനു മുമ്പിൽ ഓക്സിലറി വെക്കണം ഈസ് ആമ ആറ് അതിലേതാ സ്വാഭാവികമായി നമുക്കറിയാം ഹോംവർക്ക് സിംഗുലർ ആയതുകൊണ്ട് ഈസ് വെക്കും പിന്നെ ഒരു ബീങ്ങും കൂടിയുണ്ട് ആ ബീങ് എന്ന് പറയുന്നത് ഈസ് ബീങ് എന്നുള്ളത് ഈ ബീങ്ങും ഇസും അടുപ്പിച്ച് വെക്കില്ല രണ്ട് ഓക്സിലറി അടുത്ത് വെക്കില്ല നമ്മൾ എന്ത് ചെയ്യും ബീങ്ങിന് ഇസിനവിടെ വെച്ചിട്ട് ബീങ് ഇപ്പുറത്ത് വെക്കും അതായത് ഇങ്ങനെ വരും ഇസ് ഹോംവർക്ക് ബീങ് കണ്ടോ ബീങ് ഇസ് ഹോംവർക്ക് ബീങ് റിട്ടൺ ബൈ സ്വാതി അടുത്ത എക്സാമ്പിള് ഇസ് സലീം ലേൺ ഇംഗ്ലീഷ് സോറി ഇസ് സലീം ഇവിടെ ലേണിംഗുമാണ് കേട്ടോ ഐ എ ജി ആണ് ഇസ് സലീം ലേണിംഗ് ഇംഗ്ലീഷ് ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റും ഇതുപോലെ തന്നെ ഇസ് ഇംഗ്ലീഷ് ബീങ് ലേൺഡ് ബൈ സലീം ഇനി ചോദ്യങ്ങൾ അഥവാ ഹാസ് ഹാവിലാണ് ആരംഭിക്കുന്നതെങ്കിലോ അങ്ങനെ ആരംഭിക്കാമല്ലോ നോക്കൂ ഹാസ് സ്വാതി റിട്ടൺ ഹോംവർക്ക് സ്വാതി ഹോംവർക്ക് എഴുതിയിട്ടുണ്ടോ ഹാസ് സ്വാതി റിട്ടൺ ഹോംവർക്ക് ഹോംവർക്ക് സ്വാതിയാൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് ആക്കണം നമുക്കറിയാം ഹാസ് ഹാവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു ബീനുണ്ടാകും ബീൻ പ്ലസ് വി ത്രീയാ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഹോംവർക്ക് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എഴുതും ഒരു ബീൻ ഉണ്ടാവുക ബീൻ ഇവിടെ വെക്കൂല മറിച്ച് അത് നേരെ രണ്ട് ഓക്സിലറി അടുത്തിരിക്കൂല രണ്ടെണ്ണം അടുത്തിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് അതിനടുത്ത് മുറിച്ച് ഇപ്പുറത്ത് വയ്ക്കും ബീനാണെങ്കിലും ബീങ്ങാണെങ്കിലും ഈ ഓക്സിലറിയുടെ കൂടെ ഇരിക്കാതെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കും
has homework been written by Swadhi? Adutha sentence nokku. Has Salim learned English? Learned English. Ivide has English been learned by Salim? ചോദ്യങ്ങൾ അഥവാ ഡിഡിലാണ് ആരംഭിക്കുന്നതെങ്കിലോ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഡിഡ് ഉപയോഗിക്കാറുള്ളത്. ചോദ്യങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിലോ. ഡിഡ് സ്വാതി റൈറ്റ് ഹോംവർക്ക്? സ്വാതി ഹോംവർക്ക് എഴുതിയിട്ടുണ്ടോ? ഡിഡ് കണ്ടാൽ അറിയാം, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് വി ത്രീ ആണ് അല്ലേ. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് വി ത്രീ ആണ്. അപ്പോൾ ഇവിടെ ഹോംവർക്ക് സിംഗുലർ ആയതുകൊണ്ട് വാസ് വരും. വാസ് ഹോംവർക്ക് റിട്ടൺ ബൈ സ്വാതി. വാസ് ഹോംവർക്ക് റിട്ടൺ ബൈ സ്വാതി. ഡിഡ് സലിം ലേൺ ഇംഗ്ലീഷ്? സലിം ഇംഗ്ലീഷ് പഠിച്ചോ? അപ്പോൾ ഇംഗ്ലീഷ് സലിമിനാൽ പഠിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വാസ് ഇംഗ്ലീഷ് ലേൺഡ് ബൈ സലിം. അടുത്ത് നോക്കാം. ഇനി വാസിലോ വേറിലോ ആണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നതെങ്കിലോ വാസ് സ്വാതി റൈറ്റ് ഹോംവർക്ക്? സ്വാതി ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഇത് നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഓക്സിലറി കഴിഞ്ഞിട്ട് ബീങ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീങ് പ്ലസ് വി ത്രീ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഹോംവർക്ക് സിംഗുലർ ആണ്, വാസ് ഹോംവർക്ക് വരും. എന്നിട്ട് അതിൻ്റെ ബീയിങ് ഇവിടെ എഴുതും. റിട്ടൺ ബൈ സ്വാതി. അടുത്തത് വാസ് സലിം ലേണിംഗ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഇപ്പുറം പോകും, ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് വാസ് വരും. അത് കഴിഞ്ഞ് ബീയിങ് എഴുതും. വാസ് ഇംഗ്ലീഷ് ബീയിങ് ലേൺഡ് ബൈ സലിം. ഇനി ഹാർഡ് വെച്ചുകൊണ്ടാണ് വരുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? ഹാർഡ് വെച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഹാഡ് സ്വാതി റിട്ടൺ ഹോംവർക്ക്. ഹാർഡ് വരുമ്പോൾ നമുക്കറിയാം ഹാസ് ഹാവ് ഹാർഡ് ഏത് വന്നാലും ബീനുണ്ടാകും ഓക്സിലറിയുടെ കൂടെ. ഹാർഡ് ഹോംവർക്ക് ബീൻ റിട്ടൺ ബൈ സ്വാതി. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹാർഡ് സലിം ലേൺഡ് ഇംഗ്ലീഷ്? ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഹാർഡ് വരുമ്പോൾ ബീൻ വരും. ഹാർഡ് ഇംഗ്ലീഷ് ബീൻ ലേൺഡ് ബൈ സലിം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു തവണ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വില്ലിലോ ഷാളിലോ? ഇതും ഓക്സിലറി വെർബ് അല്ലേ. വില്ലിലോ ഷാളിലോ ആണ് ആരംഭിക്കുന്നതെങ്കിലും പാസീവ് വോയിസ് വില്ലും ഷാളും വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ടെൻസിലുള്ള പാസീവ് വോയിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വില്ല് വന്നു കഴിഞ്ഞാൽ വില്ലോ ഷാളോ വന്നാലുള്ള ഒരു പ്രത്യേകത എന്താ? പാസീവ് വോയിസിൻ്റെ കൂടെ വില്ലിൻ്റെ കൂടെ എന്ത് വരും? ഒരു ബി വരും. ബി പ്ലസ് വി ത്രീ വരും. അതിവിടെയും ബാധകമാണ്. വിൽ ഹോംവർക്ക് ബി റിട്ടൺ റിട്ടൺ വി ത്രീ ബൈ സ്വാതി. വിൽ സ്വാതി റൈറ്റ് ഹോംവർക്ക്? സ്വാതി ഹോംവർക്ക് എഴുതുമോ? വിൽ ഹോംവർക്ക് ബി റിട്ടൺ ബൈ സ്വാതി? ഹോംവർക്ക് സ്വാതിയാൽ എഴുതപ്പെടുമോ? അടുത്ത എക്സാമ്പിൾ. വിൽ സലിം ലേൺ ഇംഗ്ലീഷ്? സലിം ഇംഗ്ലീഷ് പഠിക്കുമോ? ഇംഗ്ലീഷ് സലിമിനാൽ പഠിക്കപ്പെടുമോ? എങ്ങനെ ചോദിക്കും? വിൽ ഇംഗ്ലീഷ് ബി ലേൺഡ് ബൈ സലിം. ഇതാണ് വില്ലും ഷാളും വന്നു കഴിഞ്ഞാൽ ഉള്ള പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമുക്കറിയാം വിൽ ഹാവ് ആണ് ഉപയോഗിക്കുക. വിൽ ഹാവ് വെച്ചിട്ട് ചോദ്യം വന്നാലോ? അതുകൂടെ പഠിക്കുമ്പോഴാണല്ലോ പൂർണ്ണമാവുന്നത്. കാരണം 12 ടെൻസ് ഉണ്ട്, അതിൽ 8 ടെൻസുകൾക്കാണ് എന്തുള്ളത്? പാസീവ് വോയിസ് ഉള്ളത്. 4 എണ്ണത്തിന് ഇല്ല. അപ്പോൾ 8-ാമത്തെ ടെൻസിലുള്ള ക്വസ്റ്റനാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. വിൽ ഹാവ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ. വിൽ സ്വാതി ഹാവ് റിട്ടൺ ഹോംവർക്ക്? എപ്പോഴും ശ്രദ്ധിക്കണം, വില്ല് പിന്നെ സബ്ജക്റ്റ് കണ്ട് ഹാവ്. ഇതിനെപ്പോഴും മുറിച്ച് രണ്ട് ഓക്സിലറി അടുത്തിരിക്കില്ല, മുറിച്ചാണ് വെക്കുക. അപ്പോൾ വിൽ സ്വാതി ഹാവ് റിട്ടൺ ഹോംവർക്ക്? സ്വാതി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകുമോ? അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് എന്തായിരിക്കും നോക്കാം. വിൽ ഹോംവർക്ക് ഹാവ് ബീൻ? നമുക്കറിയാം വിൽ ഹാവ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീ ഉണ്ടാകും. ഇത് നമ്മൾ പഠിച്ചതാണ് മുമ്പ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലേ
ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിൻ്റെ ബേസ് അറിയാത്തവരെയാണ്. പാസീവ് വോയിസിൻ്റെ ബേസ് അറിയാത്തവർ എന്ത് ചെയ്യണം? ഇതിന് മുമ്പ് ചെയ്ത രണ്ട് ക്ലാസ്സുകൾ പഠിക്കണം. ഇതൊക്കെ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഏരിയകളാണ്. അതുകൊണ്ട് ഈ സീരീസ് മുഴുവൻ നിങ്ങൾ കാണണം. വിൽ ഹോംവർക്ക് ഹാവ് ബീൻ റിട്ടൺ ബൈ സ്വാതി? വിൽ സലിം ഹാവ് ലേൺഡ് ഇംഗ്ലീഷ്? വിൽ ഇംഗ്ലീഷ് ഹാവ് ബീൻ ലേൺഡ് ബൈ സലിം? ഇത്രയുമാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ പിന്നെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. അപ്പോൾ നിങ്ങളിത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് 10 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മുൻ പരീക്ഷകളിൽ പല പരീക്ഷകളിലായി ചോദിച്ച 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റുകളൊക്കെ എങ്ങനെയാണ് പരീക്ഷയിൽ വരിക എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ഡസ് ഷീ നോ. 2017 സിവിൽ എക്സൈസ് പരീക്ഷയുടെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ഡസ് ഷീ നോ മീ. അവൾക്കെന്നെ അറിയാമോ എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എന്താണ്? അപ്പോൾ നമുക്കറിയാം ഡസ് വെച്ച് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം, ആർ പ്ലസ് V3 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡസ് ഷീ നോ മീ, മീ ആണ് ഒബ്ജക്റ്റ്, ഷീ സബ്ജക്റ്റും. ഒബ്ജക്റ്റിനെ നമ്മൾ തിരിച്ച് സബ്ജക്റ്റാക്കി എഴുതുമ്പോൾ മീ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ വരും അല്ലേ. ഐക്ക് സൂട്ടബിളായിട്ടുള്ള ഓക്സിലറി ആം ആണ്, ആം ഐ. എന്നിട്ട് അതിൽ V3 രൂപമായിട്ടുള്ള ആം ഐ നോൺ. നോയുടെ ഒരു പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞിട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ പാസീവ് വോയിസിൽ ബൈ ആണ് എഴുതുക, പക്ഷേ നോ എന്ന് പറയുന്ന വാക്കിനൊരു പ്രത്യേകത, നോയ്ക്ക് മോസ്റ്റ് സ്യൂട്ടബിളായ പ്രപ്പോസിഷൻ 2 ആണ്. 99% പാസീവ് വോയിസിൽ നമ്മൾ ബൈ ആണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ നോൺ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 ആണ് കൂടുതൽ ശരി. ആം ഐ നോൺ ടു, എന്നിട്ടോ ഷി ഇവിടെ വരുമ്പോൾ ഹെർ ആകും. നോക്കൂ, ആം ഐ നോൺ ടു ഹെർ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ഇസ് എ ലെറ്റർ ഡാഷ് ബൈ യു. മറ്റൊരു സിമ്പിളായ ക്വസ്റ്റ്യനാണ്. വുമൻ പോലീസ് കോൺസ്റ്റബിൾ തൃശ്ശൂർ കണ്ണൂർ. 2014 ചോദ്യമാണ്. ഇവിടെ എങ്ങനെയാണ് ആൻസർ വരിക? ഇവിടെ നമുക്ക് ആദ്യം റോട്ട് വെച്ച് നോക്കാം. ഈസ് എ ലെറ്റർ റോട്ട്, ഒരിക്കലും പറ്റില്ല. റോട്ട് V2 ആണ്, പാസീവ് വോയിസ് ആണ് ഈ സെൻറ്റൻസ് ചോദ്യം, കാരണം അവിടെ ബൈ ഉണ്ട്. പാസീവ് വോയിസിൽ ഒരിക്കലും V2 വരില്ല, V3 വരുള്ളൂ, റിട്ടൺ മാത്രമേ വരൂ. അപ്പോൾ ഇവിടെ മൂന്നിലും റിട്ടൺ ഉണ്ട്. വാസ് റിട്ടൺ വെച്ചാലോ അവിടെ? ഒരിക്കലും പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ഈസ് ഉണ്ട്, പിന്നെ ഒരു വാസ് റിട്ടൻ്റെ ആവശ്യമില്ല. ബീൻ റിട്ടണോ? ബീൻ എവിടെയാ? ഹാസോ ഹാവോ ഹാഡോ അല്ലേ. ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ് പെർഫെക്റ്റ് ടെൻസുകളിലാണ് എന്ത് വരിക? ബീൻ വരിക. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതില്ല. ബീങ് ഈസ് ആമുകാരൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് ആണ്, ബീങ് വരാറുണ്ട്. ബീങ് പ്ലസ് V3 വരും. ഈസ് എ ലെറ്റർ ബീങ് റിട്ടൺ ബൈ യു എന്ന് പറഞ്ഞാൽ അത് നല്ല കൃത്യമായ ഒരു സെൻറ്റൻസ് ആണ്, പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. ഇവിടെ ഏതാ ശരി ഉത്തരം? തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് ആണ്, അവിടെ ബൈ ഉണ്ട് അല്ലേ, V3 ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് പാസീവാണ്. അപ്പോൾ സ്വാഭാവികമായും ചേഞ്ച് ദ വോയിസ് എന്ന് പറയുമ്പോൾ ഇതിനെ പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവിലേക്കാണ് മാറ്റേണ്ടത്. ഈസ് അല്ലേ, ഈസ് പ്ലസ് V3 വരണമെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ആം ആറ് പ്ലസ് V3 വരണമെങ്കിൽ ആക്റ്റീവ് വോയിസ് സ്വാഭാവികമായും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസിനാണ്, ആക്റ്റീവ് വോയിസിലാണ് ഈസ് ആമ് ആറ് പ്ലസ് V3 ഉപയോഗിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്താ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇവിടെ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ട് ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഉണ്ടോ? ഉണ്ട്. ഡു ദേ സ്പീക്ക് മലയാളം. ഓക്കെ, ഡു ദേ സ്പീക്ക് മലയാളം. ഇതിൻ്റെ ഇതാണ് ആക്റ്റീവ് വോയിസ്, ഇതിൻ്റെ പാസീവാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്, ഹാർഡ് ദ തീവ്സ് സ്റ്റോളൻ എനിത്തിങ്. അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ് ദ തീവ്സ് സ്റ്റോളൻ എനിത്തിങ്, മോഷ്ടാക്കൾ കള്ളന്മാരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നോ
ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് ഹാർഡ് വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉള്ള ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാർഡിന്റെ കൂടെ ഒരു ബീൻ ഉണ്ടാകും പിന്നെ വി3 ആയിരിക്കും അപ്പോൾ ഹാർഡിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ഉണ്ടോ നോക്കൂ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്നല്ല ഇത് രണ്ടും തെറ്റാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലായി കാരണം എസ് ഓർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ ആരംഭിക്കുന്നത് ഓക്സിലറി ആയിരിക്കണമല്ലോ ഇനി ഇവിടെ ഹാർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം സബ്ജക്റ്റ് ഇവിടെ ഏതാ ഹാഡ് ദ തീവ് സ്റ്റോളൻ എനിത്തിങ് എന്തെങ്കിലും എന്നുള്ളതാണ് സബ്ജക്റ്റ് അപ്പോൾ ഈ സബ്ജക്റ്റ് ഹാഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം ഹാഡ് കഴിഞ്ഞ് ഇവിടെ തീവ്സ വന്നത് ഇവിടെ എനിത്തിങ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ശരി ഹാഡ് ദ തീ ഹാഡ് എനിത്തിങ് അത് കഴിഞ്ഞ് ബീൻ വെച്ചിട്ടുണ്ട് ബീൻ സ്റ്റോളൺ ബൈ ദ തീവ്സ് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാലോ ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹേൾ ഇതും ഒരു സോർണോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ ചോദ്യചിഹ്നം വേണം ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹേൾ അപ്പം ഇത് പാസീവ് വോയിസ് ആണ് ബൈ കണ്ടില്ലേ സ്പോക്കൺ ബി ത്രീ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ് വേണ്ടത് പാസീവ് വോയിസിൽ ഈസ് പ്ലസ് വി ത്രീ വരണമെങ്കിൽ ഈസ് ആം ആർ പ്ലസ് വി ത്രീ പാസീവ് വോയിസിൽ വരണമെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ഏതായിരിക്കും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും സിമ്പിൾ പ്രസൻറ്റൻസ് ഓക്സിലറി വെർബ് ഏതാ ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും അപ്പോൾ ഡു ഡസ്സിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് ഇവിടെ ഉണ്ടോ ഡസ് ഉണ്ട് അപ്പോഴേ ആൻസറിങ് പോകുന്നു നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് തന്നെയായിരിക്കും ഡസ് ഷി സ്പീക്ക് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഇംഗ്ലീഷ് ഇസ് സ്പോക്കൺ ബൈ ഹർ ഇംഗ്ലീഷ് അവളാൽ സംസാരിക്കപ്പെടാറുണ്ടോ എന്തെളുപ്പാ അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് അടക്കാം 2017 ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാവ് ദ പോലീസ് ഇൻസ്പെക്ടഡ് ദിസ് റൂം ഈ റൂം പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്കറിയാം ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആക്റ്റീവ് വോയിസിലുണ്ടെങ്കിൽ പാസീവിലേക്ക് പോകുമ്പോൾ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീനുണ്ടാകും പ്ലസ് വി ത്രീ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായും ദിസ് റൂം സിംഗുലർ ആണ് ദിസ് റൂം ഇപ്പുറം വരുമ്പോൾ സിംഗു എന്താണ് ഹാസ് ആണ് വേണ്ടത് അപ്പോൾ ഹാസ് സബ്ജക്റ്റ് പ്ലസ് ബീനുണ്ടോ നോക്കൂ രണ്ടെണ്ണം ഹാസിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് ഹാസ് ദിസ് റൂം ബീൻ ഇത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഹാസ് ദിസ് റൂം ബീൻ ഇൻസ്പെക്ടഡ് ബൈ ദ പോലീസ് അപ്പോൾ ഈ ബീനാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് ഈ ചോദ്യത്തിൽ ഏഴാമത്തെ ചോദ്യം നോക്കൂ ഹാസ് ഷി ആൻസർ ദ ക്വസ്റ്റ്യൻസ് അവൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഇത് ഈ പറഞ്ഞതുപോലെ ദ ക്വസ്റ്റ്യൻസ് ഇപ്പുറം വരുമ്പോൾ പ്ലൂറലാവും അപ്പോൾ ഹാവ് ഉണ്ടാവും പ്ലസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബീൻ പ്ലസ് വി ത്രീ ഉണ്ടോ നോക്കിയാൽ മതി ഹാവിൽ ആരംഭിക്കുന്ന ഒരേ ഒരു സെൻറ്റൻസേ ഉള്ളൂ ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസർഡ് ബൈ അല്ല ഒരേ ഒരു ആൻസറേ ഉള്ളൂ ഹാവിൽ ആരംഭിക്കുന്ന അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഡിഡ് ഷി റൈറ്റ് എ സ്റ്റോറി അവളൊരു കഥ എഴുതിയിട്ടുണ്ടോ അപ്പോൾ ഡിഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഡിഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻ ഒരു ചോദ്യമാണ് സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് വേർ പ്ലസ് വി ത്രീ ആണ് വേണ്ടത് എ സ്റ്റോറി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വേറെ വേണ്ട വാസ് പ്ലസ് വി ത്രീ ആണ് വേണ്ടത് വാസിൽ ആരംഭിക്കുന്ന രണ്ട് ആൻസറാണുള്ളത് അതുകൊണ്ട് സിയും ഡിയും തെറ്റാണ് വാസ് എ സ്റ്റോറി വി ത്രീ ആണ് വേണ്ടത് പാസീവ് വോയിസിൽ എപ്പോഴും അപ്പോൾ ഇതും തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഡസ് ഹി ഹെൽപ് ദ പൂവർ അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ടോ അപ്പോൾ നമുക്കറിയാം ഡസ് വരണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് അപ്പോൾ പാസീവ് വോയിസിൽ സോറി ഈസ് ആം ആറ് പ്ലസ് വി ത്രീ ആണ് വേണ്ടത് ദ പൂവർ പ്ലൂറലായതുകൊണ്ട് നമുക്ക് ആറ് തന്നെ വേണം ആറിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് ഉണ്ടോ നോക്കിയാൽ മതി ഓപ്ഷൻ സി ആർ ദ പൂവർ ഹെൽപ്ഡ് ബൈ ഹിം പത്താമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഡു യു ഡു കണ്ടാൽ അറിയാം വാ സോറി ഈസ് ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വി ത്രീ ആണ് പാസീവ് വോയിസിൽ വേണ്ടത് കാരണം സിമ്പിൾ പ്രസൻറ്റൻസ് ആയതുകൊണ്ട് ഇവിടെ ഒബ്ജക്റ്റ് ഏതാ ഡു യു അണ്ടർസ്റ്റാൻഡ് യു സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡ് വേർബ്
വാട്ട് ഐ മീൻ എന്ന് പറയുന്ന ഭാഗമാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അത് ശ്രദ്ധിക്കണം, ഇതൊരു പ്രത്യേക തരം സെൻറ്റൻസ് ആണ്. വാട്ട് ഐ മീൻ, ഡു യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? വാട്ട് ഐ മീൻ, ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. വാട്ട് ഐ മീൻ, ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ത്, ആ ഒരു ക്ലോസ് മൊത്തത്തിൽ എന്താണ്, ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇത് സബ്ജക്റ്റായിട്ട് വരണം. അപ്പോൾ വാട്ട് ഐ മീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു എന്താണ്, സിംഗുലറാണ്. അപ്പോൾ ഈസ് ആണ് വേണ്ടത്. ഈസ് വാട്ട് ഐ മീൻ, എവിടെയാണ് ഈസിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ്, ഇത് മാത്രമേ ഉള്ളൂ. ഈസ് വാട്ട് ഐ മീൻ അണ്ടർസ്റ്റുഡ് ബൈ യു, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് വോയിസും പഠിച്ചു കഴിഞ്ഞു. ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് വോയിസ് കൂടെ പഠിക്കുമ്പോഴാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുക. അതുകൊണ്ട് അടുത്ത അധ്യായം മറക്കാതെ കാണുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ബെൽ ബട്ടൺ അമർത്തുക, അവിടെ ഓൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ ആ പുതിയ ക്ലാസ്സുകളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വീഡിയോ, ഈ ക്ലാസ്സുകൾ ഓരോന്നും കൃത്യമായി ഓർഡറായിട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പൂർണ്ണമായ സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സി യു, ബൈ.